തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം സാങ്കേതികതയും നിയമകുരുക്കും ഒഴിവാക്കാൻ സാമൂഹ്യ മുന്നേറ്റമാകുന്ന സംഘടനയായി താൽക്കാലിക ചുരുക്കൽ വരുത്തുമ്പോഴും കോരിച്ചൊരിയുന്ന മഴയിൽ ഒഴുകിയെത്തിയ ജനാവലിയിൽ അൻവറിന് ആശ്വസിക്കാം. 100,000 വന്നില്ല, 5,000 പേരിലധികം പങ്കെടുത്ത യോഗം. അൻവറിന് പകരുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഒരു വ്യക്തി ഒരു പ്രസ്ഥാനമായി മാറുമെന്ന വിശ്വാസത്തിൽ എത്തിച്ചേർന്നവരാണവർ. അൻവർ മൂവ്മെന്റിനെ എഴുതിത്തള്ളാൻ കഴിയാത്ത ഒന്നായി മാറുകയാണ്. അൻവർ ഫോമിലാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും എത്തിയവരും CPM അനുഭാവികളും വരെ നമുക്കവിടെ കാണാം. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനെതിരായ വാളങ്ങൾ മുഴങ്ങിയ അൻവർ പ്രസംഗം ഇടതടവില്ലാതെ മുന്നോട്ട് പോയി. മലപ്പുറം കോഴിക്കോട് ജില്ലകളെ വിഭജിച്ച് മലബാറിൽ പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യമടക്കം ഉന്നയിച്ച് സാമൂഹിക സംഘടനയായ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ നയം പ്രഖ്യാപിച്ച PV അൻവർ MLA, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും എല്ലാ പൗരന്മാർക്കും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക നീതിയാണ് ലക്ഷ്യമിടുന്നതെന്നും ഇന്നലെ മഞ്ചേരിയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. CPMനെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിച്ച് സംഘടിപ്പിച്ച യോഗത്തിലേക്ക് കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് 10,000 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പരവതാനി വിരിച്ച മുഖ്യമന്ത്രി നിയമസഭയിലും BJPയുടെ സാന്നിധ്യം ഉറപ്പാക്കുമെന്ന് അൻവർ ആരോപിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPയുമായി കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട്. ചേലക്കരയിൽ BJP CPMന് വോട്ട് ചെയ്യും. ADGP അജിത് കുമാറാണ് ഡീലിനു പിന്നിൽ. സ്റ്റാലിൻ്റെ ആശീർവാദം തേടിയാണ് ചെന്നൈയിൽ പോയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാൾ ചെന്നൈയിലെത്തി സ്റ്റാലിനെ കൊണ്ട് തനിക്കെതിരെ പറയിപ്പിക്കാൻ ശ്രമിച്ചു. 2 മാസത്തിനകം ജില്ലാ മണ്ഡലം കമ്മിറ്റികൾ രൂപീകരിക്കും. തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കുന്ന 25 മൊബൈൽ നമ്പറുകളിൽ വിവരങ്ങൾ നൽകി സംഘടനയിൽ അംഗമാകാമെന്നും അൻവർ അറിയിച്ചു.